വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ടൈം. ഞാൻ ആമിപി അജു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫെദർ പെന്നാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു കത്രിക വേണം, പിന്നെ ഞാൻ വെറുതെ ഒരു ബന്ധം ഒട്ടിക്കാൻ വേണ്ടി മുത്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പേന ഇട്ടിട്ടുണ്ട്. പേന എടുക്കുന്നത് ശ്രദ്ധിക്കുക, ചില പേനകൾ ഒരു സൈഡ് പൊന്തിയും ഒരു സൈഡ് താന്നും വയ്ക്കും. അപ്പോൾ അത് കവർ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും, പൊന്തി നിൽക്കുന്നത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിൽ ഈവനായിട്ടുള്ള പേന എടുത്താണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പേന എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈവനായിട്ടുള്ള എടുക്കാം. പിന്നെ ഒരു പെൻസിൽ വേണം, ഒരു ഫെവിക്കോൾ, പിന്നെ ഒരു സ്കെയിൽ വേണം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ എൻ്റെ ഒരു കളർ എടുത്തിട്ടുണ്ട്, ഡാർക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 12 സെൻറ്റിമീറ്റർ നീട്ടവും 12 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പർ വെട്ടിയെടുക്കാം. ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, നമുക്ക് വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീട്ടവും വീതിയും എടുക്കാം കേട്ടോ, വലുതാണെങ്കിൽ വലുത്, ചെറുതാണ് ചെറുതാണ് എടുക്കാം. ഞാൻ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ സൈഡൊക്കെ ഒന്ന് ഒപ്പാവാൻ നോക്കണം കേട്ടോ, മൂനകളൊക്കെ ഒന്ന് ഒപ്പാവണേ. വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ ഫെദറിൻ്റെ ഒരു ഒരു വശം ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. വെട്ടിയെടുക്കാം, കത്രി ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. ഞങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടെണ്ണമായിട്ട് കിട്ടും, ഫെദറ് രണ്ടായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്തത്. ഞാൻ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്, നീട്ടത്തിലുള്ള ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പേന വെച്ചിട്ട് റോൾ ചെയ്യാം, പേന കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പേന കവർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫെവിക്കോൾ വയ്ക്കുന്നുണ്ട്, കാരണം അപ്പോൾ പേന അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോരും. അപ്പോൾ അതുകൊണ്ട് ഫെവിക്കോൾ ഫസ്റ്റ് തേച്ചിട്ടാണ് ഞാനത് ഒട്ടിക്കുന്നത്. ഓക്കെ, മോന പുറത്തേക്ക് വരുന്ന രീതിക്ക് ഒട്ടിക്കുക, റോൾ ചെയ്യാം. അറ്റെത്തുമ്പോൾ വീണ്ടും കർഷം കൂടി ഫെവിക്കോൾ ആക്കുക. വീണ്ടും റോൾ ചെയ്യുക, കട്ടിൽ റോൾ ചെയ്യണം കേട്ടോ, കട്ടിയിൽ റോൾ ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്ക് വശത്ത് ഒരു ഭാഗം ബാക്കിയുണ്ടാവും, അവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞെക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടാനാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ വരും, ബാക്കിയായിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫെദർ ഒട്ടിക്കുമ്പോൾ ശരിയാക്കണം, മടക്കി വെച്ച് മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് ഫെദർ ഒട്ടിക്കാം. ഫെദർ ഉൾവശത്തായിട്ട് ഒട്ടിക്കുക, ഇങ്ങനെ ഉൾവശമായിട്ട് ഒട്ടിക്കുക. പേനയുടെ അതുമാണ് ഞാൻ ഫസ്റ്റ് തന്നെ തേക്കോള് ആക്കുന്നത്. ഇനി അതിന് ഉൾവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തും തേച്ചിട്ട് പിന്നെ ഫെദറുമേയും തേക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അടുത്ത ഫെദർ അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കാത്തോട് ഫെവിക്കോൾ വേണമെങ്കിൽ ഞാൻ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുക്കാനാണ്, അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നൈസായിട്ട് കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്, കാരണം ഫെദർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ വെട്ടിയെടുക്കുന്നത്. നൈസായിട്ട് വെട്ടിയെടുക്കുക, കുഞ്ഞു കുഞ്ഞോന്ന് അങ്ങനെ വെട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ അപ്പുറത്തെ വശത്തും അങ്ങനെ വെട്ടിയെടുക്കുക. ഇനി ഞാൻ മുത്ത് എടുത്തിട്ടുണ്ട്. മുത്ത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു നമ്മുടെ ഫെദറിൻ്റെ സെൻറ്റർ വശത്ത് ഒട്ടിക്കാണ്, ഉള്ളിലായിട്ട്. പക്ഷേ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നി, ഇത് വേറൊരു ഡിസൈനൊന്നും ഇല്ല, അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി ഞാനങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒട്ടിക്കുക കേട്ടോ. ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പേനയുടെ ടോപ്പാണ്. നമ്മൾ പേന എടുത്തിട്ടുണ്ട്, പേനയുടെ ടോപ്പ്. അപ്പോൾ പേന ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മളിത് ചുരുട്ടണം, ഈ നീളത്തിലുള്ള പേപ്പർ ചുരുട്ടണം. ചുരുട്ടിയിട്ടുണ്ട്, കുറച്ച് ലൂസായിട്ട് ചുരുട്ടാം കേട്ടോ, എന്നാലും കയറുള്ളൂ. ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒട്ടിക്കും. ഓക്കെ, ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.
നിന്റെ മുകൾ വശത്താണ് നമ്മൾ ഫെവിക്കോൾ ആക്കുന്നത് മുകൾ വശത്ത് ആക്കുക ജസ്റ്റ് ഒന്ന് അമർത്തി ഒട്ടിച്ചാൽ മതി ഓക്കെ ഇവിടെ ആയിട്ടുണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ടോപ്പുമ്മ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയ്ക്കോളാക്കിയിട്ട് ഒരു വേറൊരു കുഞ്ഞ് ഒരു മുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആയിരുന്നു ഡിസൈൻ ഒന്നും ശരിയായില്ല എന്ന് അപ്പം ഞാനിതുപോലെ കുറച്ച് ടൈഡ് ഷേപ്പിൽ രണ്ടെണ്ണം വെട്ടിയെടുത്തു അതേ പേപ്പറിൽ നിന്ന് രണ്ടെണ്ണം വെട്ടിയെടുത്തു അതുകഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒടിച്ചു ഇങ്ങനെ ഫെതറിൻ്റെ സെൻറ്ററിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഫെതറിൻ ടൈഡ് സെൻറ്ററിലായിട്ട് ഞാൻ മുത്തൊട്ടിച്ച് കൊടുക്കും അപ്പോൾ നല്ല ഭംഗിയായി കിട്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ആദ്യം ഒട്ടിച്ച് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല മുത്തൊട്ടിച്ചപ്പോൾ നല്ല ഭംഗിയായി ആ പിന്നെ ടൈ പോലെ വന്നു അതൊക്കെ നല്ല രസമായി അപ്പോൾ ഇങ്ങനെയാണ് ഫെതർ പെൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ചെയ്തിരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇത് എത്തും അതുവരെയായിരിക്കും ബൈ ബൈ